ക്രിയേറ്റീവ് ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. എൻ്റെ ഒരു ടീനേജ് സബ്സ്ക്രൈബറുണ്ട്, പേര് കമല എന്നാണ്. അപ്പോൾ കമല എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു സ്വീറ്റ് റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഒത്തിരി സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു അറബിക് സ്വീറ്റ് ഡിഷാണ്. നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ അവരുടെ ഏതൊരു വലിയ ഒക്കേഷൻസിനും അവർ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് ഇഫ്താറിനും ഈദിനും അങ്ങനെയൊക്കെ എന്ത് പാർട്ടികൾ വന്നാലും ചെയ്യുന്ന ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള, ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എൻ്റെ പേര് ലുഖൈമത്ത് എന്നാണ്. സ്വീറ്റ് ഡംപ്ലിങ്സ് ഇത് വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളാണ്, അപ്പം അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അതിനു മുന്നേ എല്ലാവരോടും എന്തും ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എന്നെ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞാലും നിങ്ങളിലൂടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്. എൻ്റെ ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും നിങ്ങൾ പറഞ്ഞു തരണം, മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയണം. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ സ്ഥിരം എൻ്റെ ഓരോ കാര്യങ്ങൾ വാച്ച് ചെയ്ത് പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഓക്കെ വീഡിയോസൊക്കെ നന്നാവുന്നുണ്ട്, കുറച്ചും കൂടെ ഒക്കെ ക്ലാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ എസ്പെഷ്യലി എടുത്തു പറയുന്നത് അതിൻ്റെ ഒരു വലിയ ഒരു താങ്ക്സ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിക്കാണ്. എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്ര നല്ല ഭംഗിയായിട്ട് വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് സുനിൽ, പിന്നെ മക്കളതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ മൂത്ത മോന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും മറ്റ് ചെറിയ ചെറിയ എഡിറ്റിങ്സും വലിയ രീതിയിലൊന്നും അറിയില്ലെങ്കിലും അവന് സ്വയം അവൻ ഇതിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അവൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഞാനീ ജസ്റ്റ് ഇത് ചെയ്യുക പറയുക എന്നുള്ളതല്ലാണ്ട് ബാക്കി എല്ലാ പരിപാടികളും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടി ഒരു കൊച്ചുമോനാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യാനും അമ്മ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഒരിക്കലും ഞാൻ ഒരു മെൻഷൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരാണ് എൻ്റെ ഈ വീഡിയോസിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ ഡിഷിലേക്ക് കടക്കാം. ലുഖൈമത്ത് അഥവാ സ്വീറ്റ് ഡംപ്ലിംഗ്. അപ്പോൾ നമ്മുടെ ലുഖൈമത്ത് അല്ലെങ്കിൽ സ്വീറ്റ് ഡംപ്ലിങ്ങിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനൊരു 1/2 കപ്പിൻ്റെ അളവിനാണ് പറയുന്നത്. 1/2 കപ്പ് മൈദ മാവ്, 1/2 കപ്പ് മൈദ മാവ് എടുത്താൽ ബാക്കിയെല്ലാം. ഇപ്പം ഞാൻ 1/2 കപ്പിന് പറയുമ്പം അതനുസരിച്ച് നിങ്ങൾ 1 കപ്പ് എടുക്കുന്നതെങ്കിൽ 1 കപ്പിൻ്റെ അളവിന് ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തോ, എളുപ്പമാണ് ഇത് മനസ്സിലാക്കാൻ. 1/2 കപ്പ് മൈദ മാവ്, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കോൺഫ്ലോർ മാത്രം മതി. 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. ഇനി നമുക്ക് സിറപ്പിന് വേണ്ടത്, അത്രയാണ് നമ്മളുടെ ഡംപ്ലിങ്ങിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമ്മൾ സിറപ്പിന് വേണ്ടുന്നത് 1 കപ്പ് പഞ്ചസാര, 4 ഇഞ്ച് ഏലയ്ക്ക നമ്മൾ പൊടിച്ചെടുത്തത്, ഏതാ തോടോടുകൂടി തന്നെ വെച്ചേക്കണം കേട്ടോ. വെള്ളം വളരെ കുറച്ച് മതിയല്ലോ, ഇത്ര എടുത്തേക്കുന്ന ഉണ്ടെന്ന് നോക്കണ്ട, വളരെ കുറച്ച് വെള്ളം. പിന്നെ എപ്പോഴും വെള്ളം എടുക്കുമ്പം ചെറിയ ചൂട് വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു ഡംപ്ലിങ്ങിൻ്റെ മാവ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്ന മൈദ മാവ് ഞാനൊരു വലിയ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കോൺഫ്ലോർ, പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡർ, പിന്നെ പഞ്ചസാര, പിന്നെ ഈസ്റ്റ്, ഇത്രയും ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഡ്രൈ മിക്സിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒരു സ്പാറ്റില കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറേശ്ശെ വെള്ളം ഒഴിക്കാവുള്ളൂ, ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ.
നമുക്കിനി ഒരു വിസ്കോ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡോ അല്ലെങ്കിൽ നല്ലപോലെ ഒരു തവിയോ ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു മാവ് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഈസ്റ്റൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു മുക്കാൽ മണിക്കൂറോട്ട് ഒരു മണിക്കൂർ വരെ നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാലിത് പൊന്തി വരുവുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അത്രയും സമയം വേണ്ട, നമുക്ക് അതിനിടയ്ക്ക് നമുക്ക് പോയി നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാക്കാം, എന്നിട്ട് അത് തണുക്കാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് പൊന്തി വരും. നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വാവട്ടുള്ളൊരു പാത്രം വേണം എടുക്കാന്. കാരണം നമ്മൾ ഈ ഡംപ്ലിങ്സ് ഉണ്ടാക്കിയിട്ട് ഈ സിറപ്പിനകത്തോട്ട് മുക്കിയെടുത്താണ് ചെയ്യണത്. അപ്പം ഞാൻ അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1 കപ്പ് പഞ്ചസാരയും അതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് സിറപ്പും പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഏലക്കാപ്പൊടി ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതിനെ ഒന്ന് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ച് ഇതൊന്ന് തിളച്ച് ഞാൻ പരുവം കാണിച്ചു തരാം. ഒരു സിറപ്പ് ആക്കിയെടുക്കണം നമുക്ക്. പഞ്ചസാര അലിയുന്നവരെ നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് സിറപ്പ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പറഞ്ഞത്. ഏലക്ക ഇട്ടത് കുറച്ചൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് നാരങ്ങാനീര് ഒരു നാരങ്ങയുടെയോ നീര് നമുക്ക് പിഴിഞ്ഞൊഴിച്ച് ആ നാരങ്ങയുടെ തോടും ഇതിനകത്തോട്ട് നമുക്ക് തിളപ്പിക്കാം. പിന്നെ കുറച്ചുകൂടെ മണം വേണമെന്നുണ്ടെങ്കിൽ വാനില മീൻസ് ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു പിഞ്ച് അതിൻ്റെ പൗഡർ ആണെങ്കിൽ ഇടാം. പിന്നെ അതുമാത്രമല്ല പിന്നെ ഫുഡ് കളർ എന്തെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഞാനിത് സിമ്പിളായിട്ട് കുറച്ച് പഞ്ചസാരയും വെള്ളവും ഏലക്കപ്പൊടിയും മാത്രം ഇട്ടിട്ട് സിറപ്പ് ഉണ്ടാക്കണം. നമ്മുടെ സിറപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര ഒക്കെ നല്ലതുപോലെ അലിഞ്ഞു. പിന്നെ എല്ലാവരും ഈ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് നല്ലതാണ്. കാരണം ഈ സിറപ്പ് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ ക്രിസ്റ്റലൈസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരിച്ചിരി നാരങ്ങാനീര് പിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്റ്റലൈസ് ചെയ്യത്തില്ല. എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ നേരത്താണ് ശ്രദ്ധിച്ച നാരങ്ങ. എപ്പോഴും നാരങ്ങ കാണാറുണ്ട്, പക്ഷെ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാരങ്ങ ഇല്ലാതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവാണിത്. ഈ പഞ്ചസാരയിൽ അതിന് തിളച്ച് തുടങ്ങിയിട്ടൊരു 6-7 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 പരുവത്തിൽ മാറ്റി വെക്കാം. ഒന്ന് നമ്മൾ നല്ലപോലെ പാനിയാക്കിയിട്ട് 1 നൂൽ പരുവം എന്ന് പറയുന്നത് നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ 1 നൂലായിട്ട് ഇങ്ങനെ വരുന്നതിന് 1 നൂൽ പരുവം എന്ന് പറയണം. ആ 1 നൂൽ പരുവത്തിന് വരെ വേണമെങ്കിൽ നമുക്കിത് വെച്ചേക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചൊരു 6-7 മിനിറ്റ് കഴിഞ്ഞ് അതായത് ഇങ്ങനെ ലിക്വിഡായിട്ട് തന്നെ കിടക്കും, ഒരു ലൈനിയായിട്ട് തന്നെ കിടക്കും. ആ ഒരു പരുവത്തിന് നമുക്ക് മാറ്റാം. കാരണം നമ്മൾ നല്ല 1 നൂൽ പരുവത്തിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡംപ്ലിങ് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും നല്ല തിക്കായിരിക്കും 1 നൂൽ പരുവം. അപ്പോൾ അതിനകത്തോട്ട് നല്ല ഭംഗിയായിട്ട് ഈ പഞ്ചസാര അങ്ങ് കോട്ട് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് അത്രയും തിക്കായിട്ട് കോട്ടിങ് വേണ്ടാത്തതുകൊണ്ടും വളരെ ലൈറ്റ് കോട്ടിങ് മതി എന്നുള്ളതുകൊണ്ടും ഞാൻ പെട്ടെന്ന് ഇതിനകത്തോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കും. അപ്പോൾ പഞ്ചസാര ഒരുപാട് അങ്ങ് പിടിക്കില്ല. നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പരുവത്തിനങ്ങ് ഇറക്കി മാറ്റും. ഇനി ഈ സിറപ്പ് ഇവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മുടെ മാവ് ഒന്ന് പൊന്തി വരും. അത് പൊന്തി വന്നതിന് ശേഷം ഈ ഡംപ്ലിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെയാണ് ഈ ഷുഗർ സിറപ്പ് കോട്ട് ചെയ്യുന്നതെന്നൊക്കെ അതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഡംപ്ലിങ്സ് അല്ലെങ്കിൽ ലുക്ക് അതിനകത്ത് ഉണ്ടാക്കാനുള്ള ഡൗ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ 1 മണിക്കൂറോളം ഇത് പൊന്താൻ വെച്ചായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിനെ എണ്ണയിലിട്ട് വറുത്ത് കോരുകയാണ് വേണ്ടത്. എണ്ണയിലിടുമ്പോൾ ഇത് നല്ല ബോൾ ഷേപ്പിൽ വന്നാൽ നല്ലത്. ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് ചിലപ്പോൾ ഒരു നല്ല കറക്റ്റ് ബോൾസായിട്ടൊന്നും വരില്ല. നമുക്ക് പല രീതിയിൽ എണ്ണയിലോട്ടിടാം. നമുക്ക് കൈയിൽ കുറച്ച് വെള്ളമയം പുരട്ടി നമുക്ക് എണ്ണയിലൊക്കെ ഇടാം. അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകണേ. പിന്നെ നമുക്ക് ഈ ബേക്കിംഗ് കോൺസ് അതിനകത്തേക്ക് ഈ മാവ് നിറച്ചിട്ട് കുറേശ്ശെ പ്രസ് ചെയ്ത് സിസർ വെച്ച് കട്ട് ചെയ്തിട്ടും ഇടാം. പിന്നെ അല്ലാതെ ഇതുപോലെ ഒരു സ്പൂണിൽ കുറച്ച് മാവെടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ തെല്ലിടാം. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ച് ഇതിനെ
എണ്ണയിലോട്ട് ചെറിയ ബോൾസായിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് കാണാം അതെങ്ങനെയാണ് വറുത്ത് കൂടുന്നതെന്ന് നമുക്കൊന്ന് കാണാം. എണ്ണ ഇവിടെ നിന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളക്കിയൊന്നും വേണ്ടോ, ഒന്ന് ചൂടായി വന്നാൽ മതി. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബോൾ ഈ മാവിനെ ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് ചൂടായി വന്നിട്ടുണ്ട്, ചെറിയ ചൂടായിട്ടുള്ള കേട്ടോ, കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, ഷേപ്പൊക്കെ കണക്കാണ് കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ മതി ഇത്. പക്ഷെ നല്ല പിന്നെ ഇത് കരിഞ്ഞു പോലും കേട്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് ആവേണ്ടത്. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്താ വേണ്ടത് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് കോരിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതേലോട്ട് അങ്ങ് മാറ്റണം. ഇതേ ഡയറക്റ്റ് അതേലോട്ട് ഇട്ട് ആ ഷുഗർ ഒന്ന് കോട്ട് ചെയ്തിട്ട് അപ്ലൈ എടുക്കുക. നമ്മൾ ഈ വറുത്ത് കോരിയ ഈ ഡംപ്ലിങ്സ് ഈ ഷുഗർ സിറപ്പിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്പം ഇത് ഒരു മിനിറ്റൊക്കെ ഇടണമെന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മിനിറ്റ് ഒന്നും ഇടണ്ട, അങ്ങനെ അങ്ങ് പഞ്ചസാര പിടിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വീണ്ടും അടുത്തത് വറുത്ത് കോരി അപ്പം തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് അങ്ങ് മാറ്റിക്കൊള്ളണേ. അതുപോലെ എന്നിട്ട് ബാക്കി ഡംപ്ലിങ്സും അതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുത്തിട്ട് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ പിന്നൊരു കാര്യമുണ്ട്, ഈ മധുരം കഴിക്കാത്തവർക്ക് പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ മധുരം കഴിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഈ ഷുഗർ സിറപ്പിൽ ഇടാതെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. ഇടണമെന്ന് നിർബന്ധമില്ല, അതും ടേസ്റ്റാണ്. അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് എനിക്കുണ്ടായിരുന്ന മാവ്. അപ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് പുറത്ത് പോരാവേ. അപ്പം ഇതും പരുവായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതും മറ്റേതുപോലെ തന്നെ കോരി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇടാം. നമ്മുടെ ലുക്കേമത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഡംപ്ലിംഗ് അല്ലെങ്കിൽ ലുക്കേമത് അത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്, അതുകൊണ്ട് തന്നെ പിന്നെ നല്ല മധുരവുമാണ്. നമ്മൾ പഞ്ചസാര ലൈനിയിലിടുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇതുണ്ടാക്കരുത് കേട്ടോ. കാരണം ഇത് ഉണ്ടാക്കുന്നതനുസരിച്ച് നമ്മൾ കഴിച്ചു പോകും, അത്ര ടേസ്റ്റാണ്. ഈ നമ്മൾ ഈ ലൈനിൽ മുക്കിയാൽ പോലും ഇത് വളരെ ക്രഞ്ചിയാണ്. അതുമാത്രമല്ല ആ ഒരു ടേസ്റ്റ് കൊണ്ട് നമ്മൾ കൂടുതൽ നമ്പേഴ്സ് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുക, ഒരു രണ്ടോ മൂന്നോ പീസിൽ ഒതുക്കുക. ആ ഒരു രീതിയിൽ വേണം ഇത് കഴിക്കാൻ. നല്ല ടേസ്റ്റുള്ളതാണ്. വല്ലപ്പോഴും ഇത് നമുക്ക് ഒരു സ്നാക്ക് അല്ലെ, ഒരു 4 മണി സ്നാക്ക് എന്നുള്ള രീതിയിലൊന്നും ഇത് ഉണ്ടാക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല അങ്ങനെ. കാരണം ഇത് വളരെ ഒക്കേഷനലായിട്ട് ലൈക്ക് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഒക്കേഷനിലോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്കോ ഒക്കെ നമുക്ക് വളരെ ഒക്കേഷനലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീറ്റ് ഇഷ്ടമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ബെല്ലൈക്കൺസും പ്രസ് ചെയ്യണം.
പിന്നെ ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും എല്ലാം ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ കൂടുതൽ ആൾക്കാരിലോട്ട് എൻ്റെ വീഡിയോസ് എത്തുകയുള്ളൂ. അപ്പോൾ അങ്ങനെയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് കമൻറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയും അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ടും അറിയിക്കാൻ ശ്രമിക്കണം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.